അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സംഘപരിവാറിന്റെ നാശത്തിന്റെ തുടക്കമാണെന്നുള്ള സൂചനകളാണ്. അയോധ്യയും രാമക്ഷേത്രത്തെയും ഒക്കെ ആയുധമാക്കി ഇന്ത്യയെ റാഞ്ചിയെടുക്കാമെന്നുള്ള സംഘികളുടെ വ്യാമോഹങ്ങൾക്കാണ് കനത്ത തിരിച്ചടി ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയിലേക്ക് യാത്രക്കാരില്ല, അതുകൊണ്ട് തന്നെ അയോധ്യയിലേക്കുള്ള വിമാന, ബസ്, ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറച്ചു. ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു വാർത്ത, അയോധ്യ രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു. രാംലല്ലയുടെ ശ്രീകോവിലിൽ മഴവെള്ളം വീഴുന്നുവെന്ന് മുഖ്യ പുരോഹിതൻ വെളിപ്പെടുത്തി. ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട അത്ഭുത സത്യം ഇതാണ്, 5 നൂറ്റാണ്ടോളം മഴ പെയ്തിട്ടും ബാബരി മസ്ജിദ് ചോർന്നില്ല. 5 മാസം മുമ്പ് പണി കഴിപ്പിക്കുന്ന രാമക്ഷേത്രം ഒറ്റ മഴയിൽ ചോർന്നു. രാമന്റെയും ബാബറിന്റെയും അല്ല പ്രശ്നം, ബയോളജിക്കൽ അല്ലാത്ത ആ കാപട്യത്തിൻ്റെതാണ് പ്രശ്നം. കാലം കണക്ക് പറഞ്ഞിട്ടല്ലാതെ ഒന്നും ബാക്കിയാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു മുന്നറിയിപ്പുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അളമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹ. അള്ളാഹുവിന്റെ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും വസഅ ഫീ ഖറാബിഹ ആ പള്ളികളെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ ദ്രോഹി, വലിയ അല്ലം, വലിയ അക്രമി ആരുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നു, ലഹും ഫിദ്ദുനിയാ ഖിസിയും വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം. ദുനിയാവിൽ അവർക്ക് നിന്ദ്യതയായിരിക്കും, അതുപോലെ ആഖിറത്തിൽ വലിയ വേദനാജനകമായ ശിക്ഷയായിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ തകർക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയും ശിക്ഷയുമായിരിക്കും. അത് കാണാതെ അനുഭവിക്കാതെ ആരും ചത്തുപോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ മദാരിസുകളെയും മക്കാത്തിബുകളെയും മസാജിദുകളെയും സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.